ഒരു നല്ല ദിവസം തുടങ്ങുകയാണ് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിനെ കുറിച്ചൊന്ന് റീ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇന്നത്തെ ഞാൻ ഇന്നെന്താ പഠിപ്പിക്കുന്നതെന്ന് പറയാം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഏതായിരുന്നു മൾട്ടിപ്ലൈ മൾട്ടിപ്പിൾ ക്ലച്ച് അല്ലേ മൾട്ടിപ്ലൈറ്റ് ക്ലച്ചിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ അത് മനസ്സിലായില്ലാതെ അത് സിംഗിൾ പ്ലേറ്റിനെ പോലെ തന്നെയാണ് ക്രിസ്ത്യൻ പ്ലേറ്റ് ആണ് അതുപോലെ തന്നെ അത് ഗ്രാജുവൽ എൻഗേജ്മെൻ്റ് ക്ലച്ചാണ് ഓക്കെ ഇത് ഈ സംഭവം അതിനോട് ഏതാണ്ട് അനുബന്ധിച്ചുള്ള ഒരു സംഭവമാണ് പക്ഷേ ഇതിനൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ക്ലച്ചിൻ്റെ ഫോം ഓക്കെ അപ്പോൾ നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലായാൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫ്രിക്ഷൻ ക്ലച്ച് അതായത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ അതേ ഫോമിലുള്ള ഒരു ക്ലച്ചാണ് ഇത് ഹെഡിങ് പറയാം സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഇനി നമുക്കതിൻ്റെ പേരിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആദ്യം അതറിയാമോ എന്താ ഈ സെൻട്രിഫ്യൂഗൽ നമ്മുടെ ഈ നമ്മുടെ നിങ്ങളുടെ ഈ വിഷയത്തിൽ മിക്കവാറും വരുന്ന ഒരു വേർഡാണ് സെൻട്രിഫ്യൂഗൽ ഓക്കെ നിങ്ങൾ ഇഞ്ചിൻ പഠിച്ചപ്പോഴും അതിനകത്ത് കൊണ്ടുവരും സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലേ വാട്ടർ പമ്പ് സെൻട്രിഫ്യൂഗൽ തിയറിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് അല്ലേ എന്താ ഈ സെൻട്രിഫ്യൂഗൽ പറയാമോ ക്ലാസ്സിലായിരുന്നു ഞാൻ ചോദിക്കായിരുന്നു ഇപ്പം എങ്ങനെയാണെന്നാണ് എനിക്ക് നിങ്ങളെ ഓരോരുത്തരോടും ഒന്ന് ചോദിക്കാൻ പറ്റുന്നില്ല സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ നേരെ പറഞ്ഞാൽ ചുഴി വെള്ളത്തിനകത്തെ ഉണ്ടാകുന്ന ചുഴി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആറിനടുത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ചുഴി എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് വെള്ളം ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് വട്ടം കറങ്ങുക വട്ടം കറങ്ങിയിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവുക നിങ്ങൾക്കറിയാമോ പറയും എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ പറയാം ചുഴിക്കകത്ത് വിട്ടുപോയിട്ടാണ് രക്ഷയില്ലാതായിപ്പോയത് കാരണം അതിനകത്ത് അത്ര ഫോഴ്സ് ഉണ്ടാവും ഓക്കെ അതിനെയാണ് സെൻട്രിഫ്യൂഗൽ സെൻട്രിഫ്യൂഗൽ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെയും അതുതന്നെ സംഭവം നമ്മൾ നടത്താൻ പോവുകയാണ് എങ്ങനെ സെൻട്രിഫ്യൂഗലിലായി അതെന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ ക്ലിയർ അപ്പോൾ ഇത് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ് ഓക്കെ ഇതിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റ് പോലെ തന്നെയുള്ള പ്രഷർ പ്ലേറ്റാണ് ഇതിലും കൊണ്ടപ്പിറ്റിയിരിക്കുന്നത് എന്താ പറഞ്ഞത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ അതേ ഫോമിൽ തന്നെ കൊണ്ടുവന്നിട്ട് പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗറിൽ ആണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫിംഗർ ഫിംഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ എന്താ ഫിംഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രിംഗ് കോയിൽ സ്പ്രിംഗ് അടിയും കൊടുത്തിട്ട് അത് അതേതാണ് റിലീസ് ഗിയറിങ് പോയി അമർത്തി അത് താഴേക്ക് അമരുമ്പോഴാണ് നിങ്ങളുടെ പ്രഷർ പ്ലേറ്റ് നിങ്ങളുടെ സൈഡിലേക്ക് അല്പം നീങ്ങുന്നത് അല്ലേ ഇതല്ലേ പറഞ്ഞത് അപ്പോൾ അത് തന്നെ സംഭവം ഇവിടെ നടക്കും ഇവിടെ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡ്രൈവറെ ഇത് അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നയാളെ ഇതേ ക്ലച്ച് ചവിട്ടത്തില്ല ചവിട്ടാതെ തന്നെ അത് ഓപ്പറേറ്റ് ആവും അങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള കാര്യമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓക്കെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ ഇത് വർക്ക് ചെയ്യും നിങ്ങൾ എന്താ ചെയ്യുന്നത് പാർട്സുകളെ കുറിച്ചും പടത്തെ കുറിച്ചും ഞാൻ ഈ പടം വരയ്ക്കുന്നൊക്കെ ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞോട്ടെ ഈ പടം വരയ്ക്കുന്നൊക്കെ എന്തിനാന്ന് അറിയാമോ നിങ്ങൾക്ക് ഈ പടം കൊണ്ട് നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ കാണണം എഞ്ചിനീയറിംഗ് നമ്മുടെ ഈ പുസ്തകത്തിലെല്ലാം വന്നിട്ട് പടമാണ് അവർ തന്നിരിക്കുന്നത് ആ പടം നോക്കി വേണം നിങ്ങളെ അതിനാണ് പടം വരച്ച് വിശദീകരിക്കുക ക്വസ്റ്റ്യൻ വരുന്നുണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ വരുന്നുണ്ട് നിങ്ങൾ തിയറി വരച്ചിട്ട് അതിൽ നിന്ന് തിയറി ഉണ്ടാക്കി എഴുതാനാണ് അവർ പറയുന്നത് അപ്പോൾ ഈ പടം കൊണ്ട് നിങ്ങൾ തിയറി ഉണ്ടാക്കണം അതിനാണ് ഞാൻ വളരെ വിഷമിച്ച് ഈ പടം ഇവിടെ വരപ്പിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പടം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വരും പടങ്ങൾ ഇപ്പം വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ചുമ്മാ ഈ പടങ്ങളൊക്കെ വരച്ച് നോക്കണം ഇതിൻ്റെ പാർട്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അതിനാണ് ഞാൻ പടം വരച്ച് വിശദീകരിച്ച് പിന്നെ ഓരോ പാർട്സുകളെ കുറിച്ചും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഓക്കെ
അത് ഫ്രീ ആവും അതിനകത്ത് അല്പം ഫ്രീ ആവും ഫ്രീ ആയിക്കഴിഞ്ഞാൽ അത് ഇതേ പൊരസും രണ്ട് സൈഡിലും പൊരസി ഈ പ്രൈമറി ഷാഫ്റ്റിനെ അത് നിർത്തും ഇതാണ് തിയറി ഓക്കെ ക്ലിയർ ഈ ഞാൻ ഇവിടെ ഇവർ എഴുതിയിരിക്കുന്ന ഞാനൊന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം വായിച്ചിട്ട് പിന്നെ എഴുതിക്കാം കേട്ടോ സിംഗിൾ ട്രൈ ഡിസ്ക് ക്ലച്ചും സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചും തമ്മിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അത് റിലീസ് ഫിംഗറുകൾ അല്ലെങ്കിൽ ലിവറുകളുടെ നിർമ്മാണത്തിലുള്ള വ്യത്യാസമാണ് ഓക്കെ യെസ് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ ലിവറുകളുടെ വെയിറ്റ് ആം കൂടാതെ ഒരു വെയിറ്റ് കൂടി നൽകിയിട്ടുണ്ട് വെയിറ്റ് ആം അതായത് ഇതിൻ്റെ നമ്മുടെ കോയിൽ സ്പ്രിംഗ് വ്യത്യാസമില്ലേ അതിൻ്റെ അവിടെ നമ്മുടെ ഒരു വെയിറ്റ് കൊടുത്തു ഈ വെയിറ്റ് ആണ് പ്രഷർ പ്ലേറ്റിനെ പ്രവർത്തിപ്പിക്കുന്നത് എന്തിങ്ങനെയാണ് പ്രവർത്തിച്ചത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇത് താഴേക്ക് അമരും തന്നെ അമരും ചുഴി കൊണ്ട് പ്രഷർ പ്ലേറ്റ് ചലിക്കുമ്പോൾ പ്രഷർ പ്ലേറ്റ് മുഖേന ക്ലച്ച് പ്ലേറ്റിലേക്ക് അനുഭവപ്പെടുന്ന പ്രഷർ കൂടാതെ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കൂടാതെ അപകേന്ദ്രീയ ബലം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓക്കെ അപകേന്ദ്രീയ ബലം നിമിത്തം വെയിറ്റ് ആമിൻ്റെ പ്രഷർ കൂടി അനുഭവപ്പെടുന്നു ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനാലാണ് ഇതിനെ സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഓക്കെ ക്ലിയർ നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാകണം സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അനുബന്ധമാണ് ഇത് അതിനാണ് ഞാൻ പറയുന്നത് ആദ്യം തുടങ്ങി മനസ്സിലാക്കിക്കോണം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ യെസ് ഇനി എല്ലാവരും ബുക്കും പെന്നും എടുത്ത് നമുക്ക് ഇനി എഴുതി വെക്കാം പറഞ്ഞോട്ടെ ഇംഗ്ലീഷിൽ പിന്നെ എഴുതുന്നെങ്കിൽ ഞാൻ എഴുതിക്കാം മലയാളത്തിൽ എഴുതി വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും യെസ് സിംഗിൾ ട്രൈ ഡിസ്ക് ക്ലച്ചും സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചും തമ്മിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതെ റിലീസ് ഫിംഗറുകൾ അല്ലെങ്കിൽ ലിവറുകളുടെ നിർമ്മാണത്തിലുള്ള വ്യത്യാസമാണ് ഫിംഗറിൻ്റെ കാര്യം അവർ പറയുന്നത് ഫിംഗറിൽ ഒരു വ്യത്യാസം വരുത്തിയെന്ന് വ്യത്യാസമാണ് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ ലിവറുകളുടെ വെയിറ്റ് ആം കൂടാതെ ഒരു വെയിറ്റ് കൂടി നൽകിയിട്ടുണ്ട് പുളിസ്റ്റോ ഈ വെയിറ്റാണ് പ്രഷർ പ്ലേറ്റിനെ പ്രവർത്തിപ്പിക്കുന്നത് പ്രഷർ പ്ലേറ്റ് ചലിക്കുമ്പോൾ കോമ പ്രഷർ പ്ലേറ്റ് മുഖേന ക്ലച്ച് പ്ലേറ്റിലേക്ക്
അനുഭവപ്പെടുന്ന പ്രഷർ കൂടാതെ കൂടാതെ അപകേന്ദ്രീയ ബലം നിമിത്തം അപകേന്ദ്രീയ ബലം നിമിത്തം വെയ്റ്റ് ആമിന്റെ പ്രഷർ കൂടി വെയ്റ്റ് ആമിന്റെ പ്രഷർ കൂടി അനുഭവപ്പെടുന്നു. ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന ഇങ്ങനെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതിനാലാണ് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതിനാലാണ് ഇതിനെ ഇതിനെ സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് വായിക്കുന്നില്ല. നിങ്ങൾക്ക് മലയാളമാണ്, നിങ്ങൾക്ക് നല്ലവരെ മനസ്സിലായി എഴുതുകയും ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളെ ഒന്നുകൂടെ വായിച്ചു നോക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. ഓക്കെ, ഇത് നിങ്ങൾക്ക് തോന്നും ഇതേ വണ്ടിയിലായിരിക്കും പിറ്റേ. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതേത് വണ്ടിയിലായിരിക്കണം പിറ്റേ? അതായത് ക്ലച്ച് പിടിയില്ല, ഒന്നുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ക്ലച്ച് ഏതാകും, ഗിയർ വീഴും, അങ്ങനെ പോകുന്ന വണ്ടി ഓട്ടോമാറ്റിക് വണ്ടികളാണ് അല്ലേ? അതേതൊക്കെ ഇങ്ങനത്തെ ക്ലച്ചുകളാണ്. ഇതും ഇത് കഴിഞ്ഞ് ഇതിനെ കഴിഞ്ഞും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇതെല്ലാം പഴയ കാര്യങ്ങൾ, പഴയ കാലത്തെ കാര്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിനെ പ്രോഗ്രസീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തത്വത്തിലാണ് ഈ സംഭവം ഇത് നടക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലാവുന്നവർക്ക് അടുത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, ആദ്യം പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ മുമ്പോട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാര്യം മനസ്സിലാവും എന്താണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. ക്ലിയർ? യെസ്. ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ടില്ലാത്ത ഇംഗ്ലീഷും കൂടെ. യെസ്, ഞാൻ ഇംഗ്ലീഷിലെ നോട്ടും കൂടെ പറഞ്ഞേക്കാം നിങ്ങൾക്ക്. പറഞ്ഞോട്ടെ ഈ മലയാളത്തിൻ്റെ അടിയിൽ ഇംഗ്ലീഷ് എഴുതിക്ക്. സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് സ്പെല്ലിംഗ് അറിയാവോ? SEMI ഒരു ചെറിയ ഡാഷ് ഇട്ട് സെൻട്രിഫ്യൂഗൽ CENTRIFUGAL CENTRIFUGAL സെൻട്രിഫ്യൂഗൽ ക്ലച്ച് CENTRIFUGAL ക്ലച്ച് അണ്ടർലൈൻ ചെയ്ത് the only difference between single drive disc clutch and a single drive disc clutch and a സെമിസെൻട്രിഫ്യൂഗൽ ക്ലച്ച് SEMI സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ബീ ദാറ്റ് കൺസ്ട്രക്ഷൻ CONSTRUCTION 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 of operating 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 fingers 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 or levers 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 is different
full stop. Adutha sentence. In semi-centrifugal clutch, in semi-centrifugal clutch, comma, extra weight, extra, 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 extra weight, 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 weight is provided. Is provided, provided provided at the weight arm, weight arm, weight weight arm of the levers which act ACTS acts on the pressure plate. On the pressure plate. PRE, SS, URE, pressure, PLATE, plate. On the pressure plate. Full stop. Adutha sentence. When pressure plate moves, when pressure plate move, M-O-V-E-S, moves, recommite, moves, centrifugal forces, C-E-N-T-R-I-F-U-G-A-S, centrifugal forces, through, T-H-R-O-U-G-H, through, the weight arm of, the weight arms of the weight arms of the operating levers, comma, exert, 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 and, AN, and, extra pressure, extra, EXTRA, extra pressure, in addition, A-D-D-I-T-I-O-N, addition to, the pressure of the springs, on the clutch plate, through, T-H-R-O-U-G-H, through the pressure plate. Full stop. It is, O-V-I-N-G, O-W-I-N-G, O-W-I-N-G, owing to this fact, owing to this fact, F-A-C-T, fact, comma, this clutch is known as, K-N-O-W-N, K-N-O-W-N, known as semi-centrifugal clutch, semi-centrifugal clutch. ഓക്കെ വളരെ സിമ്പിളാണ് സിമ്പിൾ കാര്യമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാം മനസ്സിലാകും കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇനി എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കുക ഞാൻ പറഞ്ഞു ഒന്നോടെ മനസ്സിലാക്കാം ഓക്കെ അതുപോലെ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് ആരും ഒന്നും വിളിക്കുന്നില്ലേ അത് നോക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊന്നും എനിവേ ഇപ്പോൾ ഈ ക്ലച്ചിനെ കുറിച്ച് ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ് കൺക്ലൂഡ് ചെയ്യുകയാണ് ഓക്കെ ഇതിന് ഇപ്പം അടുത്തൊരു പാഠം കൂടെ വായിച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ അത് എന്താണെന്നാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അത് ഞാൻ
ഇതിനെക്കുറിച്ച് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ ഞാൻ രണ്ട് ഭാഷയിൽ തന്നിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇംഗ്ലീഷ് വായിക്കുക, മലയാളം അറിയാവുന്നവർ മലയാളം എല്ലാവർക്കും അറിയാം വായിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം മനസ്സിരുത്തുന്നത് വായിച്ചിട്ട് പിന്നെ ഈ പടത്തേലോട്ട് നോക്കി. ഓക്കെ, പടത്തിൽ നിന്ന് ഇവിടുന്ന് പടം കൊണ്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവറാണ് ഇല്ലേ, ഫ്ലൈ വീൽ അല്ലേ. ഫ്ലൈ വീലിനെ കൊണ്ട് ചേർന്നാണ് ക്ലച്ച് ഡിസ്ക് ഫിറ്റായിരിക്കുന്നത്, റിവൺ പ്ലേറ്റ് ക്ലച്ച് ഡിസ്ക്. ഓക്കെ, അതിൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ പ്ലേറ്റ്. മിക്കവാറും നിങ്ങൾ കണ്ടുണ്ടായിരിക്കും പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഫ്ലൈ വീലിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു, അത് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രഷറിലാണ് എപ്പോഴും പ്രഷർ പ്ലേറ്റ്. അതാണ് അതുകൊണ്ടാണ് അതിൻ്റെ പ്രഷർ പ്ലേറ്റ് എന്ന് പേര് വരാൻ കാര്യം, പ്രഷറിലാണെന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അതിനെ ഇവിടെ എന്താ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഫിംഗറിൻ്റെ അവിടെ വന്നിട്ട് നമ്മുടെ ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു, എന്നിട്ട് അതേ നമ്മുടെ ഒരു വെയിറ്റ് കൊടുത്തു അതിൻ്റെ ഏരിയയിൽ. ആ വെയിറ്റ് കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, കറക്കുമ്പോഴത്തേന് ആ വെയിറ്റ് താഴേക്ക് അമരും. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ പരമായിട്ട്. ഓക്കെ, അമർന്നിട്ട് ഇത് താഴേക്ക് അമർന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ പ്രഷർ പ്ലേറ്റ് അല്പം നീങ്ങിക്കൊടുക്കും. അതായത് എവിടെ നിന്ന് പ്രഷർ വരുന്നോ ആ സൈഡിലേക്ക്. ഇപ്പം സിംഗിൾ പ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ ചവിട്ടുന്ന ആളുടെ സൈഡിലേക്ക് പ്രഷർ പ്ലേറ്റ് നീങ്ങിക്കൊടുക്കും. നീങ്ങുമ്പോൾ ഇവിടെ ക്ലച്ച് ഡിസ്ക് ഫ്രീ ആകും, ഫ്രീ ആകുമ്പോൾ അത് ഉരസിക്കൊണ്ടിരിക്കും. ഉരസുന്നതിൻ്റെ പരമായിട്ട് ഇവിടെ സ്പ്ലൈൻസ് ആണ് കിടക്കുന്നത് അല്ലേ. ഈ സ്പ്ലൈൻസിൽ ഈ സിംഗിൾ ഡിസ്ക് സ്റ്റോപ്പാകും, നിൽക്കും. നിൽക്കുന്നതിൻ്റെ പരമായിട്ട് ഇവിടെ ഗിയർ ഇടാൻ പറ്റും. ഓക്കെ, അതല്ലേ സിംഗിൾ പ്ലേറ്റ്. അത് തന്നെ സംഭവം ഇവിടെ നടക്കും. ഇവിടെ നമ്മൾ ഒരൊറ്റ കാര്യമുള്ളൂ, പെടില്ല, നോ പെടി. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ അല്പം റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ക്ലച്ച് ഓപ്പറേറ്റ് ആകും. ഓക്കെ, ഓപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഗിയർ വീണു, ഗിയറും ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? നല്ലത് മനസ്സിലായെങ്കിൽ ഞാൻ നിങ്ങളുടെ വണ്ടി പോകുന്നത്, നിങ്ങളുടെ മോട്ടോർ സൈക്കിളൊക്കെ പോകുന്നില്ലേ. മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അല്പം റേസ് ചെയ്താൽ ഉടനെ മൂവ് ആകും. മൂവ് ആകാനുള്ള കാര്യമില്ല, സംഭവം ക്ലച്ചും ഗിയർ ബോക്സും ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. ഓക്കെ, അത് ഓരോ വിധത്തിലാണെന്നേ ഉള്ളൂ ഓരോ വണ്ടിയിലും. ഇതൊരു വിധമാണെങ്കിൽ പിന്നെ നിങ്ങൾ മുമ്പോട്ട് പഠിക്കുന്നത് വേറൊരു സംവിധാനം. ഇങ്ങനെ ഓരോ വിധത്തിൽ നമ്മുടെ ചെയ്തിരിക്കുന്നു.